മുൻവിധികളോടെ രൂപപ്പെടുത്താവുന്ന ഒന്നല്ല ജീവിതം. കാരണം പ്രകൃതിയുടെ വിശാലമായ കണക്കുകൾ മനുഷ്യ സങ്കല്പങ്ങളുടെ സകല കണക്കുകളെയും പലപ്പോഴും തകർത്തു കളയുന്നു. എഴുത്തിൻ്റെ നിയോഗവും വഴിയും എന്ന ലേഖനത്തിൽ ബെന്യാമൻ ഇങ്ങനെ പറയുന്നുണ്ട്. സൗദി അറേബ്യയിലെ ഒരാടു വളർത്തൽ കേന്ദ്രത്തിൽ ആടുസൂക്ഷിപ്പുകാരനായ നജീബിനെ കേന്ദ്രകഥാപാത്രമാക്കി ബെന്യാമൻ എഴുതിയ നോവലാണ് ആടുജീവിതം. കെട്ടുകഥകളിൽ പോലും അതിശയിപ്പിക്കുന്ന സംഭവ പരമ്പരകളാണ് നജീബിൻ്റെ ജീവിതം. ആടുജീവിതം എന്ന നോവലിന് പിൻകുറിപ്പായി ബെന്യാമൻ ഇങ്ങനെ എഴുതുന്നു. നജീബിൻ്റെ ജീവിതത്തിനുമേൽ വായനക്കാരൻ്റെ രസത്തിനു വേണ്ടി കഥയുടെ അടുക്കുകളും തൊങ്ങലുകളും ഏറെയൊന്നും വെച്ചു കെട്ടുവാൻ എനിക്ക് തോന്നിയില്ല. അതില്ലാതെ തന്നെ നജീബിൻ്റെ ജീവിതം വായന അർഹിക്കുന്നുണ്ട്. ഇത് നജീബിൻ്റെ കഥയല്ല, ജീവിതമാണ്. ഒരു ദിവസം സുനിൽ എന്ന സുഹൃത്താണ് വളരെ യാദൃച്ഛികമായി നജീബ് എന്നൊരാളെക്കുറിച്ച് എന്നോട് ആദ്യമായി പറയുന്നത്. നമ്മൾ എവിടെയൊക്കെയോ വിവിധ ഭാഷ്യങ്ങളോടെ കേട്ടിട്ടുള്ള ഒരു ഗൾഫ് കഥയുടെ ജീവിതാവർത്തനം എന്നേ എനിക്ക് അന്നേരം തോന്നിയുള്ളൂ. ഞാനതത്ര ഗൗരവമായി എടുത്തില്ല. എന്നാൽ സുനിൽ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു, നീ പോയി നജീബിനെ കാണണം, അയാളോട് സംസാരിക്കണം, അയാൾ പറയുന്നത് കേൾക്കണം, കഴിയുന്നെങ്കിൽ എഴുതണം. ഒരു ചെറിയ പ്രശ്നം പോലും നേരിടാനാവാതെ കൂമ്പിപ്പോകുന്ന നമുക്കൊക്കെ അയാളൊരു അനുഭവമാണ്. ഞാൻ പോയി നജീബിനെ കണ്ടു. വളരെ നിർമ്മമനായ ഒരു മനുഷ്യൻ. അതൊക്കെ ഒത്തിരി പണ്ട് നടന്നതല്ലേ, ഞാനതൊക്കെ മറന്നുപോയി എന്നായിരുന്നു അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ വളരെ സങ്കോചത്തോടെ ആദ്യം നജീബ് പറഞ്ഞത്. എന്നാൽ ഏറെ നിർബന്ധിച്ചപ്പോൾ നജീബ് പതിയെ ആ ജീവിതം പറയാൻ തുടങ്ങി. അതുവരെ മറന്നെന്ന് വിചാരിച്ച് കിടന്ന സംഭവങ്ങൾ ഓരോന്നായി നജീബിൻ്റെ കണ്ണിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങി. അതിൻ്റെ തീക്ഷ്ണത എന്നെ ശരിക്കും അമ്പരപ്പിച്ചു കളഞ്ഞു. ബത്തയിലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് ഹമീദും നജീബും. മതഗ്രന്ഥ പാരായണത്തിലും ടെലിഫോൺ വിളിയിലും ഒഴുകിയിരിക്കുന്ന രണ്ട് പോലീസുകാർ അവിടെയുണ്ട്. അവർ നജീബിനെയും ഹമീദിനെയും ശ്രദ്ധിക്കുന്നേയില്ല. ഒടുവിൽ അവർ നേരിട്ട് ചെന്ന് തങ്ങൾ പാസ്പോർട്ടും വിസയുമില്ലാത്ത രണ്ട് വിദേശികളാണെന്ന് പറയുകയും ജയിലിലെത്തുകയും ചെയ്യുന്നു. ജയിൽ ജീവിതം അവർക്ക് പൊതുവെ സന്തോഷപ്രദമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അറബികൾ ജയിലിൽ വരും. അവർ വിസ നൽകിയ വിദേശികൾ ജയിലിലുണ്ടെങ്കിൽ വീണ്ടും തൊഴിലിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെ പിടിക്കപ്പെടുന്നവർക്ക് അറബികൾ തങ്ങൾക്കിഷ്ടമുള്ള ഏതുതരം ശിക്ഷയും നൽകും. തങ്ങളെ അന്വേഷിച്ച് ആരും വരില്ലെന്ന് കരുതി അവർ കഴിയുന്നതിനിടയിലാണ് ഹമീദിനെ അർബാബെത്തി വലിച്ചിഴച്ചുകൊണ്ടുപോയത്. പിറ്റേന്ന് എംബസിക്കാർ നാട്ടിലേക്ക് യാത്രാനുമതി കിട്ടിയവരുടെ പേര് വിളിച്ചപ്പോൾ ആദ്യത്തേത് ഹമീദിൻ്റെയായിരുന്നു. ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ അവൻ്റെ ജീവിതം മറ്റൊന്നായി തീർന്നു. അറബികൾ ജയിൽ സന്ദർശിക്കുന്ന മറ്റൊരു ദിവസം ഭയരഹിതനായി നിൽക്കുകയായിരുന്നു നജീബ്. 4 വർഷം മുമ്പ് റിയാദിലെ എയർപോർട്ടിൽ നിന്നും തന്നെ കൂട്ടിക്കൊണ്ടുപോയ അർബാബ് കടന്നു വരുന്നത് നജീബ് കണ്ടു. താഴെ വീഴാതിരിക്കാൻ അടുത്തിരിക്കുന്ന ആളിൻ്റെ കയ്യിൽ കയറി പിടിച്ചുപോയി. തുടർന്ന് നജീബ് ഓർമ്മകളിലൂടെ അയാളുടെ കഴിഞ്ഞ 4 വർഷത്തെ ജീവിതകഥ നോവലിൽ അവനാവരണം ചെയ്യുന്നു. നാട്ടിൽ പുഴമണൽ വാരി ജീവിതം തള്ളി നീക്കുന്നവനായിരുന്നു നജീബ്. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ സൈനുവിനെ വിവാഹം കഴിച്ചു. അവൾ 4 മാസം ഗർഭിണിയായി. സാമ്പത്തികമായി ഞെരുങ്ങിക്കഴിയുന്ന അക്കാലത്താണ് കരുവാറ്റക്കാരൻ സുഹൃത്ത് ഒരു വിസയെക്കുറിച്ച് നജീബിനോട് പറയുന്നത്. 40,000 രൂപ അയാൾ കടം വാങ്ങി വിസയ്ക്ക് നൽകി. ധനുവച്ചപുരത്തുള്ള ഹക്കീം എന്ന മീശ മുളയ്ക്കാത്ത ചെറുപ്പക്കാരനോടൊപ്പം ഗൾഫിലേക്ക് പോകാൻ വേണ്ടി അയാൾ ബോംബെയിലേക്ക് വണ്ടി കയറി. അവിടെ നിന്നും അവർ സൗദി അറേബ്യയിലെ റിയാദിൽ എത്തിച്ചേർന്നു. രാത്രിയാകുന്നതുവരെ ഒരു അർബാബും അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നില്ല. ഒടുവിൽ ഒരു പിക്കപ്പ് വണ്ടിയിൽ വന്നിറങ്ങിയ വൃത്തികെട്ട ഒരു അറബി അവരെ കൂട്ടിക്കൊണ്ടുപോയി. മരുഭൂമിയിൽ ആടുകളെ വളർത്തുന്ന രണ്ടിടങ്ങളിലായി. ആടുകളെ വളർത്തുന്ന കേന്ദ്രങ്ങൾക്ക് മസറകൾ എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. 2 മസറകളിലായി ഹക്കീമും നജീബും ജോലിക്ക് നിയോഗിക്കപ്പെടുകയാണ്. അർണാബിനെ കൂടാതെ ഭീകരരൂപിയായ മറ്റൊരാൾ കൂടി മാത്രമേ അവിടെ മനുഷ്യരായിട്ടുണ്ടായിരുന്നുള്ളൂ. കുബൂസും പച്ചവെള്ളവും കൊണ്ടുള്ള ഒരു ജീവിതം. കുളിക്കാനോ വൃത്തിയാകാനോ മാർഗമില്ലാതെ ആടുകളെ പോലെ കഴിയേണ്ടി വരുന്ന ഒരു ജീവിതം. രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അകപ്പെട്ടുപോയ ഒരവസ്ഥ.
മസറയിലെ ജീവിതത്തിന്റെ സൂക്ഷ്മാശങ്ങൾ നമുക്ക് നോവലിൽ കാണാൻ സാധിക്കും. നാടിനെയും വീടിനെയും കുറിച്ചുള്ള ഓർമ്മകൾ പലപ്പോഴും നജീബിനെ വേട്ടയാടിയിരുന്നു. നാട്ടിൽ നിന്നും പോന്നതിന് ശേഷം അയാൾക്ക് ഒരു വിവരവും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ക്രമേണ ആടുകളെ തന്റെ ബന്ധുക്കളാക്കി മാറ്റുന്നു നജീബ്. തങ്ങൾക്ക് ജനിക്കുന്ന മകനായി നജീബും സൈന്യവും കൂടി സങ്കല്പിച്ചു വെച്ച പേര് നബീൽ എന്നായിരുന്നു അത്. അയാൾ ഒരാട്ടിൻകുട്ടിക്ക് നൽകുന്നു. നാട്ടിലെ പലരെയും അയാൾക്ക് മസറയിലെ ആടുകൾക്കിടയിൽ കണ്ടെത്താനായി. അയാൾ ആടുകൾക്ക് അവരുടെ സ്വഭാവം വൈചിത്രങ്ങൾക്കനുസരിച്ച് ഓരോ പേരുകൾ ഇടുകയാണ്. അറവ് റാവുത്തർ, പോച്ചക്കാരി രമണി, മേരി മൈമൂന, ഇണ്ടിപ്പോക്കർ, ഞണ്ടുരാഘവൻ, പരിപ്പ് വിജയൻ, ചക്കി, അമ്മിണി, കൗസു, റൌഫത്ത്, അങ്ങനെ പലതും. ആ ഇടയ്ക്കാണ് ഹക്കീമിന്റെ മസറയിൽ മറ്റൊരാൾ കൂടി എത്തിച്ചേരുന്നത്, ഇബ്രാഹിം ഖാദരി. ഇവർ മൂവരും കൂടി ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. വലിയ അർബാബിന്റെ മകളുടെ വിവാഹത്തിന് രണ്ട് മസറകളിലെയും അർബാബുമാർ പോയപ്പോൾ അവർ മൂന്ന് പേരും കൂടി അവിടെ നിന്നും ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. അവർ മസറ വിട്ടു. മരുഭൂമിയിൽ മറുകര കാണാനാവാതെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവർ ദിവസങ്ങളോളം അലഞ്ഞു. ഒരു ദിവസം ദാഹിച്ച ഭ്രാന്തനായി തീർന്ന ഹക്കീം മരുഭൂമിയിൽ മരിച്ചു വീഴുന്നു. പിന്നാലെ വന്ന മണൽക്കാറ്റ് അവന് മുകളിൽ മണൽക്കൂന തീർത്തു. ഇബ്രാഹിം ഖാദരിയും നജീബും യാത്ര തുടർന്നു. നജീബ് മരണതുല്യനായി തീർന്നു. എന്നിട്ടും ഇബ്രാഹിം ഖാദരി അയാളെ ഉപേക്ഷിച്ചു പോയില്ല. ഒടുവിൽ അവർ ഒരു മരുപ്പച്ചയിൽ എത്തുന്നു. അവിടെ നിന്നും ഹൈവേയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള രാത്രിയിൽ എങ്ങോട്ടെന്ന് പോലും പറയാതെ ഇബ്രാഹിം ഖാദരി അപ്രത്യക്ഷനാവുകയാണ്. ഹൈവേയിലെത്തിയ നജീബ് സമ്പന്നനായ ഒരറബിയുടെ ദയയിൽ അയാളുടെ കാറിൽ നഗരത്തിലെത്തി. വിശപ്പിന്റെ തീവ്രതയിൽ പല കടകളിലും ഭക്ഷണം യാചിച്ചു. ഒരിടത്തു നിന്നും ഭക്ഷണം നൽകിയില്ല. വൃത്തികെട്ടുപോയ അയാളെ ആട്ടിപ്പായിച്ചു. മസറയിലായിരുന്നെങ്കിൽ ഗുബൂസെങ്കിലും കിട്ടുമായിരുന്നു എന്ന് നജീബ് ഓർത്തു. അതുമില്ലെങ്കിൽ ആടുകളുടെ തീറ്റ മോഷ്ടിച്ചെങ്കിലും കഴിക്കാമായിരുന്നു. അവസാനം മലയാളത്തിൽ ബോർഡ് വെച്ച ഒരു കടയ്ക്ക് മുന്നിൽ അയാൾ ബോധം കെട്ടു വീഴുകയാണ്. ഹോട്ടൽ നടത്തിപ്പുകാരനായ കുഞ്ഞിക്ക സ്നേഹത്തിന്റെ ഒരു വടവൃക്ഷമായിരുന്നു. ബത്ത മാർക്കറ്റിലെ മലയാളികൾക്ക് ഒരത്താണിയായ അദ്ദേഹത്തിന്റെ സഹായത്താൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. വീട്ടിലേക്ക് വിളിച്ചു. ഉമ്മ മരിച്ച വിവരവും സൈനു പ്രസവിച്ച വിവരവും അയാൾ ഒരുമിച്ച് അറിയുകയാണ്. മകന് അവർ കരുതി വെച്ച പേര് തന്നെ നൽകിയിരിക്കുന്നു, നബീൽ. അവിടെ നിന്നുമാണ് കുഞ്ഞിക്കയുടെ അഭയം തേടിയെത്തിയ ഹമീദുമായി ബത്ത സ്റ്റേഷനിലേക്കും അവിടെ നിന്നും ജയിലിലേക്കും എത്തിച്ചേർന്നത്. അർബാബ് ഓരോ മുഖങ്ങളെയും പരിശോധിച്ച് നജീബിന്റെ മുന്നിലെത്തി. അവന്റെ തോളത്തൊന്ന് തട്ടിയിട്ട് അറിയാത്തതുപോലെ അർബാബ് അടുത്തയാളിന്റെ അടുത്തേക്ക് പോയി. അറബി പരിശോധനയിൽ നിന്നും അല്ലാഹുവിന്റെ കൃപ കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്ന് നജീബ് പരിചയമുള്ള ഒരു പോലീസുകാരനോട് പറഞ്ഞു. എന്നാൽ അതിന് പോലീസുകാരൻ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, അവൻ എന്റെ വിസക്കാരനല്ലാതെ പോയി, അല്ലെങ്കിൽ ഞാൻ അവനെ മസറ വരെ വലിച്ചിഴയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അർബാബ് പോയതെന്നായിരുന്നു പോലീസുകാരൻ പറഞ്ഞത്. പതിവ് പോലെ അറബി പരേഡിന്റെ പിറ്റേന്ന് എംബസി ജീവനക്കാർ വന്നു. അന്നത്തെ ഫ്രീ ഔട്ട് പാസ് ലിസ്റ്റിലെ 80 പേരിൽ ഒരാൾ നജീബായിരുന്നു. അങ്ങനെ നജീബ് നാട്ടിലേക്ക് തിരിച്ചു. നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. രാത്രിയോടെ വിമാനമെത്തി. എംബസി ജീവനക്കാർ ബോർഡിംഗ് പാസ് വിതരണം ചെയ്തു. ഞങ്ങളെ കൂട്ടത്തോടെ വിമാനത്തിലേക്ക് നടത്തി. വിലങ്ങണിഞ്ഞ 80 ആടുകളെ ഒരു മസറയിലേക്ക് ആട്ടിത്തെളിച്ചു കയറ്റുന്നതായിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത്. അതിലൊരാട് ഞാനായിരുന്നു. മസറയിലെ ജീവിതത്തിനിടയിൽ പലപ്പോഴും നാടിനെയും കുടുംബത്തെയും കുറിച്ചോർത്ത് നജീബ് വിഷമത്തിലാകുമായിരുന്നു. ഭാര്യയ്ക്ക് നജീബ് എഴുതുന്ന ഒരു കത്ത് നോവലിലുണ്ട്. തന്റെ അനുഭവങ്ങളെ നിറം പിടിപ്പിച്ച് എഴുതുകയാണ് അയാൾ. പാലും കമ്പിളിയും ഉണ്ടാക്കുന്ന ഒരു വലിയ കമ്പനിയിലാണ് എനിക്ക് ജോലി. എനിക്കാണ് കമ്പനിയുടെ മേൽനോട്ടം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എന്തൊക്കെ ആഹാരങ്ങളാണെന്നോ അർബാബ് എനിക്ക് കൊണ്ടുതരുന്നത്. ഇങ്ങനെയുള്ള വാക്കുകളിലെല്ലാം അർത്ഥസത്യങ്ങളുണ്ട്. തൻ്റെ ജീവിതഗതികേടുകളെ ഉറ്റവരിൽ നിന്നും മറച്ചുപിടിക്കാനുള്ള മനസ്സാണ് അതിൽ നമുക്ക് കാണാനാവുന്നത്.
ഗൾഫിലേക്ക് യാത്രയാകുമ്പോൾ അയാൾ കണ്ടിരുന്ന കിനാവിന്റെ സാന്നിധ്യവും ഈ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാനാവും. വന്നു ചേരുന്ന ജീവിതാവസ്ഥയോട് പൊരുത്തപ്പെടാനുള്ള മനസ്സും സ്വയം ആശ്വസിക്കാനും ആശ്വാസം കണ്ടെത്താനുമുള്ള ശ്രമവും നമുക്ക് ഈ കത്തിൽ കാണാം. റിയാദ് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ നജീബിനെയും ഹക്കീമിനെയും കൂട്ടിക്കൊണ്ടുപോയത് അവരുടെ യഥാർത്ഥ അർബാബായിരുന്നില്ല എന്ന് നോവലിൻ്റെ അവസാനം വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥ അർബാബാണ് കൂട്ടിക്കൊണ്ടുപോയിരുന്നതെങ്കിൽ അവരുടെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു. ഒരു ദിവസം ഉണർന്നു നോക്കുമ്പോൾ മസറയിൽ തന്നോടൊപ്പം ജോലി നോക്കിയിരുന്ന ഭീകരരൂപിയായ മനുഷ്യനെ കാണാനില്ല. പിന്നീടൊരിക്കൽ ആടുകളെ മേയ്ക്കുന്നതിനിടയിൽ കണ്ടെത്തിയ അസ്ഥികൂടം തന്നോടൊപ്പം ഉണ്ടായിരുന്നവനിലേക്ക് നജീബിന്റെ ചിന്തയെ കൊണ്ടുപോകുന്നു. മസറയിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിച്ച നജീബിന് നേരെ അർബാബ് വെച്ച വെടി ഒരാടിന്റെ അന്ത്യമായിരുന്നു. നജീബിന് പിന്നിൽ ആടിനെ കൊണ്ടെത്തിച്ചത് ആരാണ്? നാട്ടിൽ നിന്നും തന്നോടൊപ്പം റിയാദിൽ എത്തിച്ചേർന്ന ഹക്കീമുമായാണ് നജീബ് ഒളിച്ചോടുന്നത്. ഹക്കീമിന്റെ മരണവും ഇബ്രാഹിം ഖാദരിയുടെ അപ്രത്യക്ഷമാകലും ഹൈവേയിൽ നിന്നും നജീബിനെ നഗരത്തിലെത്തിച്ച അറബിയുടെ പ്രവൃത്തിയും കുഞ്ഞിക്കായുടെ കടയിലെ എത്തിച്ചേരലും തിരിച്ചറിഞ്ഞിട്ടും കൊണ്ടുപോകാത്ത അർബാബുമെല്ലാം കെട്ടുകഥകളേക്കാൾ വിചിത്രങ്ങളായ യാഥാർത്ഥ്യങ്ങളാണ്. ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലല്ല. പ്രപഞ്ച സൃഷ്ടാവിന്റെ കരുണയ്ക്ക് വിധേയനായി ജീവിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. മസറയിൽ ഗുബ്ബൂസിന്റെ രൂപത്തിലും സമ്പന്നന്റെ എ സി കാറിലും സർവശക്തനായ ദൈവമുണ്ടെന്ന് നോവലിൽ പറയുന്നുണ്ട്. എന്തിനെന്നോ ഏതിനെന്നോ അറിയാതെ വന്നു ചേരുന്ന സംഭവങ്ങളിൽ പങ്കാളിയാകാനല്ലാതെ മനുഷ്യർക്ക് മറ്റൊന്നും ചെയ്യാനില്ലെന്ന് നോവലിലൂടെ എഴുത്തുകാരൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യൻ ദരിദ്രനായി തീരുന്നതിന്, ചിലപ്പോൾ നിരാലംബനായി തീരുന്നതിന്, പണക്കാരനായി മാറുന്നതിന്, കലാകാരനാകുന്നതിന് വിധി കാരണമാകാറുണ്ടോ? ഇല്ലെങ്കിലും എൻ്റെയും അവൻ്റെയും അനുഭവങ്ങളും സാഹചര്യങ്ങളും പാരമ്പര്യവും ഒന്നായിരിക്കെ എന്തുകൊണ്ട് ഞാനും ജീവിതങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു? ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ആരുടെയെല്ലാം ജീവിതങ്ങൾ എങ്ങനെയെല്ലാം മാറിപ്പോയേനെ? അതിനു കാരണമെന്ത്? ജീവിതത്തെക്കുറിച്ചുള്ള നോവലിസ്റ്റിൻ്റെ ഈ കാഴ്ചപ്പാട് ആടുജീവിതം എന്ന നോവലിൻ്റെ അടിത്തറയാണ്.